ക്രൂമ്പാടിയിലെ നിർദ്ദിഷ്ട കെ എസ് ആർ ടി സി ഡിപ്പോ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി പ്രദേശവാസികളുടെ ഏകയാത്രാർഗ്ഗമായ റോഡ് തകർന്നതോടെ പ്രതിഷേധം നിർദ്ദിഷ്ട കെ എസ് ആർ ടി സി ഡിപ്പോ റോഡാണ് തകർന്ന് ചെളിക്കുളമായി മാറിയത് പ്രദേശവാസികളുടെ ഏക യാത്രാ പുന്നക്കൽ റോഡിൽ നിന്ന് തുടങ്ങുന്ന നാൽപ്പത് മേനി റോഡിലൂടെ വാഹനങ്ങളുടെ യാത്ര ഇതോടെ നാട്ടുകാർ കഴിഞ്ഞ ദിവസം തടയുകയും ചെയ്തിരുന്നു സ്വന്തം യാത്രാ സൗകര്യം നഷ്ടപ്പെടുന്നതിൽ പ്രതിഷേധമായാണ് നാട്ടുകാർ വാഹന തടയാൻ എത്തിയിരുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് കൂറ്റൻ യന്ത്രസാമഗ്രികൾ കയറ്റി നാൽപ്പത് മിനി റോഡിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ച വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞത് ഒരു ക്രെയിനും മൂന്ന് ഭാരവാഹനങ്ങളും തടയുകയായിരുന്നു നിർദ്ദിഷ്ട കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കുള്ള റോഡ് കറ്റിയാട് ഗവൺമെൻറ് ആശുപത്രി ആയിരുന്നു എന്നാൽ ഈ റോഡിൽ ജൽജീവൻ പദ്ധതി പൈപ്പിട്ട ശേഷം ശരിയായ വിധം മൂടുകയോ പ്രവൃത്തി പൂർത്തിയാക്കുകയോ ചെയ്തില്ല തുടർന്ന് റോഡ് ചെളിയായി മാറി ഈ ഘട്ടത്തിലാണ് കെ എസ് ആർ ടി സി ഡിപ്പോ നിർമ്മാണത്തിലുള്ള നാൽപ്പത് ടൺ കമ്പിയുമായി എറണാകുളം ഗോഡൌണിൽ നിന്ന് കൂറ്റൻ ട്രെയിലർ റോറി എത്തിയത് ചെളി നിറഞ്ഞ റോഡിലൂടെ കൂറ്റൻ ഭാരവാഹനം പോയാൽ റോഡിൽ താഴുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ചെവി കൊണ്ടിരുന്നില്ല റോഡിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ചെളിയിൽ കുടുങ്ങി താഴ്ന്നു പോവുകയും ചെയ്തു ക്രെയിൻ കൊണ്ടുവന്ന് കമ്പിയിറക്കിയാണ് ചെളിയിൽ നിന്ന് കയറ്റിയത് പിന്നീട് ചെറു ലോറികൾ കൊണ്ടുവന്നാണ് പില്ലർ വാർക്കാനുള്ള കമ്പികൾ കൊണ്ടുപോയത് ഇതോടെ ഈ റോഡ് റോഡുപേക്ഷിച്ച് പ്രദേശവാസികൾ നാൽപ്പത് മൈന റോഡിനെ ആശ്രയിക്കുകയായിരുന്നു ആ റോഡിലും ഭാരവാഹനങ്ങൾ പോയാൽ റോഡ് പൂർണ്ണമായി തകരുമെന്ന ആശങ്ക മൂലമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് യാതൊരുവിധ ആസൂത്രണവും ദീർഘവീക്ഷണവുമില്ലാതെ ഇല്ലാതെ നിർദ്ദിഷ്ട കെ എസ് ആർ ടി സി ഡിപ്പോ റോഡ് അലൈൻമെൻറ്റ് മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു നിലവിലുള്ള പഞ്ചായത്ത് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനു പകരം റോഡ് വയൽഭാഗത്തേക്ക് മാറ്റി നിർമ്മാണം തുടങ്ങുകയായിരുന്നു ഇതിനാൽ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയോളം മുടക്കി റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിൽക്കുന്നു പ്രദേശത്തുള്ളവർ കഴിഞ്ഞ ആറു വർഷമായി യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് കറ്റിയാട് ഗവൺമെൻറ് മുഖലാശുപത്രി റോഡ് തകർന്നപ്പോൾ ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന നാൽപ്പത് മൈനൽ റോഡിലൂടെ ഭാരവാഹനങ്ങൾ കൊണ്ടുപോകരുതെന്ന് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിനോടും പോലീസിനോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി